നമസ്കാരം. വീഡിയോയുടെ ക്യാപ്ഷൻ കണ്ടിട്ട് നിങ്ങളിൽ പലരും ചിന്തിച്ചു കാണും, ഇയാളും ഉടായ്പ പരിപാടിയുമായിട്ട് ഇറങ്ങിയതാണോ, ഒരു സെക്കൻഡ് കൊണ്ട് ഉറങ്ങാൻ പറ്റും അത്ര. ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം, ഈ അടുത്ത സമയത്ത് രണ്ട് മൂന്ന് വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രണ്ടെണ്ണം സാധാ വ്ളോഗർമാർ ചെയ്തതാണ്. അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഓഫർ 2 മിനിറ്റ് കൊണ്ട് ഉറങ്ങാനുള്ള ട്രിക്ക് പറഞ്ഞു തരാമെന്നാണ്. അതിനുശേഷം ഒരു ഡോക്ടറുടെ വീഡിയോ ഉണ്ട്, ലേഡി ഡോക്ടറാണ്. അവർ പറയുന്നത് കുറച്ചുകൂടി വലിയ അതിക്രമമാണ്, അതായത് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള വിദ്യ പറഞ്ഞു തരാമെന്നാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തെ ഒരു സ്വിച്ച് ഇട്ട് ഓണാക്കാൻ, സ്വിച്ച് ഇട്ട് ഓഫാക്കാനും പറ്റുന്ന തരത്തിലുള്ള വിദ്യകൾ ഇപ്പോൾ ധാരാളം വ്ളോഗർമാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ചാടിക്കയറി 2 മിനിറ്റ് കൊണ്ടും 1 മിനിറ്റ് കൊണ്ടും ഉറങ്ങാനൊക്കെ പോകുന്നവരും ധാരാളമുണ്ട്. എന്തു തന്നെയാലും ശരി, ഇത്ര ധൃതിയിൽ ഉറങ്ങാനിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് ഉറങ്ങിക്കൂടാ എന്ന എൻ്റെ ചിന്തയാണ് ഈ വീഡിയോ ഇടാൻ കാരണം. ഇതൊരു കബളിപ്പിക്കൽ വീഡിയോ അല്ല. 2 മിനിറ്റുകാരും 1 മിനിറ്റുകാരും ഒക്കെ പറയുന്ന നടക്കാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം നടക്കും. 101% പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 1 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. പക്ഷേ ആ 1 സെക്കൻഡിനെ നിങ്ങൾ തേടിച്ചെല്ലാൻ പാടില്ല. ആ സെക്കൻഡ് നിങ്ങളെ തേടിയെത്താം. നിങ്ങൾ ഉറങ്ങുന്ന 1 സെക്കൻഡുണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന 1 സെക്കൻഡുണ്ട്. ആ സെക്കൻഡ് നമ്മൾ ഒരിക്കലും അറിയാറില്ല, പിന്നെ നമ്മൾ ഉറങ്ങും. അപ്പോൾ ആ 1 സെക്കൻഡ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള യാഥാർത്ഥ്യത്തോടുകൂടിയുള്ള ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് പോയാൽ നിങ്ങൾക്ക് ഉറക്ക പ്രശ്നമുണ്ടെങ്കിൽ, അത് ഇംഗ്ലീഷ് വൈദ്യശാസ്ത്രം പല പേരിട്ട് വിളിക്കുന്നുണ്ട്, ഇൻസോംനിയ എന്നും സ്ലീപ്പ് ആപ്നിയ എന്നും ഒക്കെ. ഉറക്ക പ്രശ്നങ്ങളെ പലതരത്തിൽ അവർ വിഭജിച്ച് പലതരം രോഗങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച് ചികിത്സാ പ്രോട്ടോകോൾ കൊടുക്കുന്നുണ്ട്. അവർക്കെല്ലാം വ്യാപാരമാണ്, നമ്മളെ സംബന്ധിച്ച് ഉറക്കമില്ലായ്മ ഒരൊറ്റ പ്രശ്നം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശരിയായിട്ട് ഉറക്കം കിട്ടാത്തത്? ശരിയായിട്ട് ഉറക്കം കിട്ടാതിരിക്കുന്നത് നമുക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ഹനിക്കുന്ന ഒന്നാണ് ശരിയായിട്ടുള്ള ഉറക്കമില്ലായ്മ. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ അങ്ങനെ ഒരു പ്രക്രിയ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ഇഷ്യൂസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കാലാവസ്ഥ മൂലവും മറ്റ് പല കാര്യങ്ങൾ മൂലം നമ്മുടെ ശരീരത്തിൽ ഉള്ളിലും പുറത്തുമൊക്കെ അല്ലറയില്ലറ ക്ഷതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പല രോഗാണുക്കളും നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളെയെല്ലാം ശരീരം പരിഹരിക്കുന്നത് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമ്പോഴാണ്. കാരണം ആ സമയത്ത് ശരീരത്തിന് വേറെ ജോലിയൊന്നുമില്ല, ആഹാരം ദഹിപ്പിക്കണ്ട, മറ്റ് യാതൊന്നും ചെയ്യാനില്ല. നമ്മൾ കായികമായിട്ടൊന്നും ചെയ്യുന്നില്ല, മാനസികമായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മൾ മൊത്തത്തിൽ വിശ്രമത്തിലാണ്. ആ സമയം ശരീരത്തിൻ്റെ സകല കോശങ്ങളും ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടും. നമ്മുടെ ഉള്ളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പല മഹാരോഗങ്ങളെയും ശരീരം ഇല്ലാതാക്കുന്നതുമൊക്കെ ആ സമയത്താണ്, നമ്മളൊന്നും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടാതിരിക്കാനുള്ള കാരണം? അതിന് പ്രധാനമായിട്ടും 5 കാരണങ്ങളുണ്ട്. നമുക്കറിയാം ഉറക്കം കിട്ടാതിരിക്കാനുള്ള സാധാരണ കാരണങ്ങൾ, അതായത് നമ്മൾ തന്നെ ഉറക്കത്തെ തടഞ്ഞു നിർത്തുക, നമ്മൾ വൈകിയിരുന്ന് മദ്യപിക്കുക, നമ്മൾ വൈകിയിരുന്ന് സ്വറ പറയുക, നമ്മൾ വൈകിയിരുന്ന് TV യോ മൊബൈലോ കാണുക, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നേരിട്ട് നിയന്ത്രിക്കണം, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല അവിടെ. എന്നാൽ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ, നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന, നമ്മൾക്ക് നേരിട്ട് അത്ര അറിയാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളുണ്ട്. അത്ര തന്നെ പ്രാധാന്യമില്ലാത്തതാണെങ്കിലും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ 3-ൽ 1-ാമത്തേതെന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ്. പലപ്പോഴും മാനസിക സമ്മർദ്ദമുള്ളവർ അത് തിരിച്ചറിയാറില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറിയിരിക്കുകയായിരിക്കും. മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയ സംഭവമാണ്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ശാന്തത ഇല്ലാതാകുക, അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സെപ്പോഴും ശാന്തമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കേണ്ടതാണ്. പക്ഷേ അത് ഏതെങ്കിലും കാരണം മൂലം ഭംഗം വന്നാൽ, ഏതെങ്കിലും കാരണം മൂലം അത് തകർന്നു പോയാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. സ്വസ്ഥതയുള്ള ഒരു മനസ്സ് നല്ല ഉറക്കത്തിന് അനിവാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് സുഖമില്ലാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷമില്ലാത്തതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, മറ്റൊരാൾക്കും അത് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കിയിട്ട് അവിടെ ആവശ്യമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ കൂടിയിരിപ്പുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ
പിടിവിടാതെ നിങ്ങളുടെ ഒപ്പം അത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എടുത്ത് വെളിയിൽ കളയണം, ഉന്മൂലനം ചെയ്യണം. നിങ്ങളുടെ അതിര് കവിഞ്ഞ ചിന്ത കൊണ്ടോ ആശങ്ക കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തിങ്ങിക്കൊണ്ടിരിക്കുന്ന വെറുപ്പ് മൂലമോ മറ്റേതെങ്കിലും ദുർവികാരങ്ങൾ മൂലമോ മറ്റൊരു വ്യക്തിക്കും യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമുണ്ടാകൂ. അപ്പോൾ ഇത്തരം ചിന്തകളെ എടുത്ത് കളയണമെന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ്. നമ്മുടെ ഒട്ടുമിക്ക മതങ്ങളിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ മനസ്സ് ശുദ്ധീകരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച്. മനസ്സ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമാണ്, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കേണ്ടത്, എന്താണ് എൻ്റെ സന്തോഷത്തെ കെടുത്തുന്നത്. അത് എന്ത് തന്നെയായാലും ശരി, അത് നിങ്ങൾ സ്വയം കണ്ടെത്തി. അതിന് നിങ്ങൾ ഡോക്ടറെ കാണേണ്ട കാര്യമോ പള്ളിയിൽ അച്ഛനെ കാണേണ്ട കാര്യമോ ഒന്നുമില്ല. നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ മതി. ആ കാരണത്തെ കണ്ടെത്തി അതിനെ നിങ്ങൾ മാനേജ് ചെയ്തിട്ട് എടുത്ത് വെളിയിൽ കളയുക. അപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നവും പോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആരോഗ്യമുള്ള ജീവിതത്തിനും നല്ല ഉറക്കത്തിനും എല്ലാം തന്നെ സന്തോഷമുള്ള ഒരു മനസ്സ് വളരെയധികം അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലുറക്കമാണ്. പകലുറക്കവും അമിതമായ വിശ്രമവും. പകൽ ഉറങ്ങുന്നത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവർ, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. മറ്റ് പല കാരണങ്ങൾ കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാതെ, ചില ഡ്രൈവർമാരൊക്കെ രാത്രി ഓട്ടത്തിന് പോയിട്ട് അവർക്ക് പകലേ ഉറങ്ങാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല, സാധാരണ വീട്ടിൽ ജീവിച്ചു പോകുന്ന ആൾക്കാർ, അതായത് രാത്രി ഉറങ്ങാൻ സമയം സ്ഥിരമായിട്ട് കിട്ടുന്ന ആൾക്കാർ, ഒരു കാരണവശാലും ശരി പകൽ ഉറങ്ങാൻ പാടില്ല. നിങ്ങൾ പകൽ ഉച്ചയ്ക്ക് ഊണിന് ശേഷം ഒരല്പം വിശ്രമിക്കുന്നത് നല്ലതാണ്. അത് അരമണിക്കൂറിൽ കൂടാൻ പാടില്ല. അരമണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ കിടന്നുറങ്ങിയാൽ അത് നിങ്ങളുടെ ഉറക്കത്തെ ഹനിക്കും. രാത്രിയിൽ നിങ്ങൾക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വരും. അതുകൊണ്ട് പകൽ ഒരു കാരണവശാലും ശരി, ഈ പറഞ്ഞതുപോലെ ഉച്ച കഴിഞ്ഞ് ഊണിന് ശേഷം ഒരു അരമണിക്കൂറിലധികം ഒരിക്കലും ഉറങ്ങരുത്. തന്നെയുമല്ല, രണ്ടാമത്തെ പ്രശ്നമായിട്ട് അവിടെ ഉള്ളത് ചില ആൾക്കാർ എപ്പോഴും മടിയന്മാരും മടിച്ചുകളുമാണ്. ഒന്നുകിൽ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക, ടി വി കാണുക, കപ്പലണ്ടി കുറയ്ക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെ സോഫയും കട്ടിലും ഒക്കെ ആയിട്ട് ദിവസം തള്ളി നീക്കുന്ന ധാരാളം പേരുണ്ട്. അവർ വൈകുന്നേരം ഉറങ്ങാൻ ചെന്ന് കിടന്നാൽ എവിടെ ഉറക്കം വരാനാണ്? കാരണം ശരീരം കൊണ്ട് യാതൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ പകൽ മുഴുവൻ വിശ്രമിക്കുകയായിരുന്നു, എന്നിട്ട് രാത്രിയിൽ വീണ്ടും വിശ്രമിക്കാൻ പോവുകയാണ്. പകൽ നമ്മൾ ജോലി ചെയ്യാൻ കടപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കണ്ടെത്തി അത് ചെയ്യണം. എല്ലാ വ്യക്തികളും പകൽ ജോലി ചെയ്യണം. ധാരാളം ജോലികൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ചെയ്യാനുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് നമ്മൾ നോക്കിയെങ്കിലേ കണ്ടെത്താൻ പറ്റൂ. അങ്ങനെ കണ്ടെത്തി അത് ചെയ്താൽ അത് നിങ്ങൾക്ക് ആരോഗ്യം നൽകും, നിങ്ങൾക്ക് മനസ്സുഖം നൽകും, ഒപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കവും നൽകും. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് രാത്രി ഭക്ഷണമാണ്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് നിങ്ങളുടെ ഉറക്കത്തെ തീരുമാനിക്കും. എന്ത് കഴിച്ചാലും ശരി നല്ലപോലെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെയുള്ളവരെ നോക്കി പാഠം പഠിക്കരുത്. കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ശരീരഘടനയ്ക്ക് വ്യത്യാസമുണ്ട്, അവർ ചെയ്യുന്ന ജോലികൾക്ക് വ്യത്യാസമുണ്ട്, പല വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ഇന്ന ആഹാരം കഴിക്കുന്നുണ്ട്, അവൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഉറങ്ങിക്കൂടാ എന്നൊരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രം നോക്കിയാൽ മതി, നിങ്ങളുടെ പ്രത്യേകതകളൊന്നും മറ്റുള്ള ആൾക്കാർക്കില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് ആദ്യം നോക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം ഫ്രഷ് ആയിരിക്കണം. ഫ്രഷ് എന്ന് പറയുമ്പോൾ അപ്പോഴുണ്ടാക്കിയ ഭക്ഷണം, ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ ജങ്ക് ഫുഡുകൾ, അതേപോലെ തന്നെ രാത്രി മാംസാഹാരം മുതലായ കാര്യങ്ങൾ ഉറക്കക്കുറവുള്ള ആൾക്കാർ ഒഴിവാക്കണം. നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് വേഗം ദഹിക്കുന്ന ഭക്ഷണമാണ്. വേഗം ദഹിക്കുന്ന ഭക്ഷണം നമുക്കറിയാം പച്ചക്കറികളാണ്. രാത്രിയിൽ നമ്മൾ കഴിവതും ഉറക്കക്കുറവുള്ള ആൾക്കാർ പച്ചക്കറികൾ കഴിക്കണം. പച്ചക്കറികൾ കഴിക്കുമ്പോൾ അത് അമിതമായിട്ട് മസാലയൊക്കെ ഇട്ട് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ ആക്കരുത്. കാരണം ഒരുപാട് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാക്കാനും ചിലപ്പോൾ അത് തന്നെ നിങ്ങൾ ഉറക്കം കളയാൻ കാരണമാകും. അപ്പോൾ സാധാരണ അത്യാവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് പച്ചക്കറികൾ കൊണ്ടുള്ള എന്തെങ്കിലും വിഭവം എൻ്റെ കൂട്ടത്തിൽ ചോറോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറയാറുണ്ട്. പല ആൾക്കാർക്കും പല കാരണങ്ങൾ കൊണ്ട് അത് പറ്റില്ല. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ 8 മണിക്ക് മുമ്പേ. 8 മണിക്ക് മുമ്പേ തന്നെ അത്താഴം കഴിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നതെങ്കിൽ പോലും വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. കാരണം അത് ദഹിച്ചു മാറാനൊരു സമയം കിട്ടും. നിങ്ങൾക്കറിയാം ഒരു 2-3 മണിക്കൂർ എടുക്കും നമ്മൾ എന്ത് കഴിച്ചാലും ദഹിച്ചു മാറാനായിട്ട്.
ഇവിടെ പൂർണ്ണമായിട്ടും ആഹാരം ദഹിച്ചു മാറി കഴിയുമ്പോഴാണ് ശരീരം പരിപൂർണമായ വിശ്രമത്തിലെത്തുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശരീരം ഉള്ളിൽ തന്നെയുള്ള റിപ്പയർ വർക്കുകൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കക്കുറവിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രാത്രിയിൽ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നേരത്തെ കഴിക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ കഴിക്കുക, അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ വൈകിയേ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണം ചേഞ്ച് ചെയ്ത് നോക്കുക, മാറി മാറി. ലൈറ്റ് ഫുഡേ കഴിക്കാവൂ, അത് തന്നെ പലതരത്തിലുള്ള ഫുഡുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഒരു ദിവസം നിങ്ങൾ ചപ്പാത്തിയും ഒരു സബ്ജിയും കഴിച്ച് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം എന്ന് ശ്രദ്ധിക്കുക. അതിനടുത്ത ദിവസം നിങ്ങൾ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി കഴിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ നോക്കണം എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം. ചപ്പാത്തി കഴിച്ച ദിവസം വരെ നല്ലപോലെ ഉറങ്ങിയത്, ദോശ കഴിച്ച ദിവസമാണോ നല്ലപോലെ ഉറങ്ങിയത്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരു ദിവസം കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. രാത്രി കഴിവതും നിങ്ങൾ പയർവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പഴങ്ങൾ ഇവ ഒഴിവാക്കുന്ന നല്ലതാണ്, സലാഡ് കഴിക്കുന്ന നല്ലതാണ്. അപ്പോൾ രാത്രിയിലെ ഭക്ഷണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ചെയ്യുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. മറ്റൊരാൾ പറയുന്നതായിട്ട് നിങ്ങൾ ആ ഭക്ഷണം കഴിക്കണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏതാണോ യോജിച്ചത്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്ഥിരതയോടുകൂടി മനസ്സിലാകുമ്പോൾ, അതായത് നിങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം നിങ്ങൾ ഇന്നും കഴിക്കുന്നു, നാളെയും കഴിക്കുന്നു, മറ്റന്നാളും കഴിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തെല്ലാം നല്ല ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം യോജിച്ച ഭക്ഷണമാണ്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് യോജിച്ച ഡിന്നർ, രാത്രി ഭക്ഷണം കണ്ടെത്തുക എന്നുള്ളതാണ് പരമപ്രധാനം. അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ഉറക്കവും കിട്ടും, രാവിലെ നിങ്ങൾ ഉന്മേഷത്തോടുകൂടി എഴുന്നേൽക്കുകയും ചെയ്യും. ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിൽ ഒന്ന് നമ്മുടെ ചില രോഗാവസ്ഥകളാണ്. നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചില രോഗങ്ങൾ കാണും. ആ രോഗങ്ങളെ ശരീരം നന്നാക്കാനായിട്ടോ മാറ്റാനായിട്ടോ ഒക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഈ പറയുന്ന മറ്റു കാര്യങ്ങളൊന്നുമില്ല, മാനസിക സമ്മർദ്ദമോ പകലുറക്കത്തിൻ്റെ പ്രശ്നമോ അതല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല, എന്നിട്ടും നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും രോഗമാകാം. ഈ രോഗത്തെ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പോയിട്ട് ഒരു മെഡിക്കൽ പരിശോധന നടത്തുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണശീലത്തിൽ ഒരു മാറ്റം വരുത്തണം. നിങ്ങളുടെ ഭക്ഷണശീലത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിക്കാത്ത പലതും കണ്ടെന്നിരിക്കും. അത് എന്താണെന്നുള്ളത് നിങ്ങൾക്കേ അറിയാവൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഫ്രഷായിട്ടുള്ള ആഹാരമായിരിക്കണം. അതല്ലാതെ നമ്മൾ പാക്ക് ചെയ്ത ആഹാരങ്ങളും അതുപോലെ തന്നെ കുപ്പിയിലടച്ചു വരുന്ന പാനീയങ്ങളും, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഏതാഹാരം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ ശരിയായിട്ടൊന്ന് നിരീക്ഷിച്ചിട്ട് അതിലെവിടേക്കാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നോക്കിയിട്ട് മാറ്റം വരുത്തുക. ഒപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യായാമക്കുറവുണ്ടെങ്കിലും പ്രശ്നമുണ്ടാകും. വ്യായാമക്കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമത്തിന് സമയം കണ്ടെത്തണം. അതിന് ബദൽ വെക്കാനായിട്ട് മറ്റൊന്നുമില്ല, വ്യായാമത്തിനുള്ള സമയം കണ്ടെത്തി വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ രോഗം മാറിപ്പോയെന്നിരിക്കും. കാരണം ഭക്ഷണത്തിലെ വ്യായാനം കൊണ്ടും വ്യായാമം കൊണ്ടും ഒക്കെ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകും, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പകരം പോയി ഒരു ആശുപത്രിയിൽ പോയി ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ അവർ പല പ്രശ്നങ്ങളും കണ്ടുപിടിക്കും, പിന്നെ നിങ്ങളെ പിടിച്ച് അവിടെ അഡ്മിറ്റ് ആക്കും, നിങ്ങൾക്ക് പലതരത്തിലുള്ള മരുന്ന് തരും, പിന്നെ നിങ്ങൾ ആജീവനാന്ത രോഗിയായിട്ട് നിൽക്കും. അതുകൊണ്ട് ആശുപത്രിയിൽ പോക്കെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രം, അതായത് നിങ്ങൾ ആ ഒരു തരത്തിലേക്കൊക്കെ എത്തിയാൽ മാത്രം പോയാൽ മതി. എന്ത് തന്നെയായാലും അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുടെ പ്രശ്നമാണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റു കാരണങ്ങളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡയറ്റിൽ ഒരു മാറ്റം വരുത്തി നോക്കുക, വ്യായാമം ചെയ്യുന്നെങ്കിൽ അത് ചെയ്തു തുടങ്ങുക. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മരുന്നുകളാണ്. നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രാത്രികളിൽ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടാവാം. നമുക്കറിയാം ധാരാളം ആൾക്കാർ ഈ കെമിക്കൽ ഡ്രഗുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട് പല രോഗങ്ങൾക്ക് വേണ്ടി. അത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അത് ചെല്ലുന്നത് ഒരു ഭക്ഷണ വസ്തുവിനെ പോലെയാണ്, പ്രത്യേകിച്ചും ഗുളികകളാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിനെ നമ്മുടെ ശരീരം വിഘടിപ്പിച്ച് അതിൽ ഒരുപക്ഷെ ശരീരത്തിന് വേണ്ടാത്ത പല തരം സാധനങ്ങളും കാണും. അതിനെയൊക്കെ ശരീരം ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകും, നിങ്ങൾക്ക് ഉറങ്ങാൻ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നോ ഒന്നിലധികമോ മരുന്നുകൾ രാത്രിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് ആ മരുന്നുകൾ പകൽ കഴിക്കത്തക്ക രീതിയിൽ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറയണം. രാത്രിയിൽ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾ മാറ്റിവെച്ചിട്ട് രാത്രിയിൽ ഭക്ഷണം മാത്രം കഴിക്കുക, ഉറങ്ങി നോക്കുക.
ഒരുപക്ഷെ നിങ്ങൾക്ക് ആ മരുന്നുകളായിരിക്കാം ഉറക്കക്കുറവ് സമ്മാനിക്കുന്നത്, അത് നിങ്ങൾ തന്നെ കണ്ടെത്തിയെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് സ്വയമായിട്ട് മാറ്റാതെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് ഇന്നുപോലെ ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട്, അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് ഉറക്ക ഗുളിക തരികയോ മറ്റൊരു ഗുളിക തരികയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് കഴിക്കരുത്. പകരം നിങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടത് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒന്ന് പിന്നിലേക്ക് മാറ്റി, അതായത് ഉറക്കത്തിന് തടസ്സപ്പെടാത്ത തരത്തിൽ ഒന്ന് മാറ്റി എഴുതി തരാൻ പറയാം. അത് തീർച്ചയായും ഡോക്ടർമാർ അങ്ങനെ ചെയ്തു തരും. അതനുസരിച്ച് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്നുകൾ കഴിക്കാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കുക. മരുന്നുകൾ കഴിക്കാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നാച്ചുറോപ്പതി ഡോക്ടർമാരെ കണ്ടുകഴിഞ്ഞാൽ, നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് മരുന്നുകളിൽ നിന്നും മുക്തി കിട്ടാനുള്ള വഴികൾ പറഞ്ഞു തരും. അവരുടെ ജീവിതശൈലിയിലൂടെ ഒട്ടുമിക്ക മരുന്നുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്, ഇപ്പോൾ ആയുർവേദമായാലും ഹോമിയോ ആയാലും ഇംഗ്ലീഷ് ആയാലും, അത് മാറ്റി നിങ്ങൾക്ക് മറ്റൊരു വൈദ്യശാസ്ത്ര ശാഖ പരീക്ഷിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദം ട്രൈ ചെയ്യാം, അല്ല ആയുർവേദമാണെങ്കിൽ ഹോമിയോ നോക്കാം, ഹോമിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ യോജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്നാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഈ കഴിക്കുന്ന മരുന്ന് നിങ്ങൾക്ക് ഉറക്ക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. അപ്പോൾ മരുന്നുകളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മരുന്നുകളുടെ പ്രശ്നം തന്നെയായിരുന്നു നിങ്ങളുടെ ഉറക്കം നിറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ഈ അഞ്ച് കാര്യങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾ ഉറക്കം തേടി അങ്ങോട്ട് പോകേണ്ടി വരില്ല, ഉറക്കം നിങ്ങളെ തേടിയെത്തും. കാരണം ഈ വക കാര്യങ്ങളാണ് നമ്മുടെ ഉറക്കത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടസ്സപ്പെടുത്തുന്നത്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ അതിനെ ഒരു രോഗമായിട്ട് കാണുകയാണ്. ശരിക്കും നമ്മുടെ ജീവിതശീലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഉറക്കത്തിനെ വിഘാതപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 101% ഉറപ്പ് തരികയാണ്, നിങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണ്ടതുപോലെ എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അവിടെ മാറ്റം വരുത്തിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഉറക്ക പ്രശ്നമുണ്ടാവില്ല, ഗ്യാരണ്ടിയാണ്. താങ്ക് യു.